നമസ്കാരം. ഹലാൽ കുറച്ച് ദിവസമായിട്ട് ട്രോളുകളായും അതുപോലെ തന്നെ വീഡിയോകളായും പല രീതിയിലും നമ്മുടെ മലയാളി സമൂഹത്തിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വാക്കും വിവാദവുമാണ് ഹലാൽ. മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ അല്ലെങ്കിൽ അവർക്ക് 80% മുകളിൽ അല്ലെങ്കിൽ 90% മുകളിൽ മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള ഒരു രാജ്യത്ത് അല്ലെങ്കിൽ അത്തരം രാജ്യങ്ങളിൽ ഹലാൽ കൊണ്ട് മറ്റാർക്കെങ്കിലും വലിയ ബുദ്ധിമുട്ടുണ്ടാവും എന്ന് തോന്നുന്നില്ല. അവർക്ക് അവരുടെ മതം അനുശാസിക്കുന്നതനുസരിച്ച് ഹലാൽ ഭക്ഷണം അവർക്ക് തുടരാവുന്നതാണ്, അതിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്നും തോന്നുന്നില്ല. പക്ഷേ എപ്പോഴാണ് ഈ ഹലാൽ എന്ന സംഗതി അപകടകരമാവുന്നത് എന്ന് ചോദിച്ചാൽ, ഇന്ത്യ പോലുള്ള ഒരു ജനാധിപത്യ രാജ്യത്ത് അല്ലെങ്കിൽ അമുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ള ഒരു രാജ്യത്ത് ഹലാൽ പതുക്കെ അധിനിവേശം നടത്തുമ്പോഴാണ് അത് അപകടകരമാകുന്നത്. ഒരർത്ഥത്തിൽ ഹലാൽ എന്നത് ഐത്തം എന്നതിൻ്റെ ഒരു അറബി വകഭേദം തന്നെയാണ് എന്ന് പറയേണ്ടി വരും. നമുക്കറിയാവുന്ന പോലെ അവർണൻ സവർണൻ എന്ന വേർതിരിവ് ഒരു കാലത്ത് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. എന്താണ്, ഒരു സവർണൻ നടന്നു വരുമ്പോൾ ആ വഴി അവർണൻ വരാൻ പാടില്ല, അവർണൻ തൊടാൻ പാടില്ല, അവർണൻ കൊടുക്കുന്നത് കുടിക്കില്ല, കഴിക്കില്ല, അങ്ങനെയൊക്കെയായിരുന്നു. അത് തന്നെയല്ലേ ഇവിടെ അമുസ്ലിം ഉണ്ടാക്കുന്ന ഭക്ഷണം ഞങ്ങൾ കഴിക്കില്ല എന്ന് ഒരു കൂട്ടർ അങ്ങ് പറയുകയാണ്. ഞങ്ങളുടെ കൂട്ടർ വെച്ചുണ്ടാക്കുന്നത് മാത്രമേ ഞങ്ങൾ കഴിക്കൂ, അതിനും അത് പ്രത്യേക രീതിയിൽ വേണം അത് ഉണ്ടാക്കാൻ, തയ്യാർ ചെയ്യാൻ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഒരർത്ഥത്തിൽ ഹലാൽ എന്നത് ഐത്തം തന്നെയാണ്. പിന്നെ അത് തികഞ്ഞ വർഗീയതയും കൂടിയാണ്. വർഗബോധം വരുന്നതുകൊണ്ടാണല്ലോ അതിനങ്ങനെ വരുന്നത്. എനിക്ക് എൻ്റെ കൂട്ടർ ഉണ്ടാക്കുന്ന സാധനമേ ഞാൻ കഴിക്കുകയുള്ളൂ എന്ന് പറയുന്നത് വർഗീയത അല്ലാതെ മറ്റെന്താണ്? ഇനി ഇതിന് വേറൊരു തലം കൂടിയുണ്ട്. ഇത് ഒരു രീതിയിൽ സാമ്പത്തിക അധിനിവേശം കൂടെ നടത്തിയാണത് ഹലാലിൻ്റെ രൂപത്തിൽ. മുസ്ലിങ്ങൾ കുറച്ച് പേരേ ഉള്ളൂ താമസിക്കുന്നുവെങ്കിലും അവർക്കും കൂടെ വേണ്ടിയിട്ട് ഹലാൽ എല്ലാവരും കഴിക്കേണ്ട ഒരു രീതിയിലേക്ക് വരികയാണ്. അതായത് അവർക്ക് വേണ്ടി മാത്രം എല്ലാവർക്കും കൂടി അവരുടെ ആ വിശ്വാസത്തിനനുസരിച്ച് അറിയാതെയാണെങ്കിൽ പോലും അത് ഭക്ഷിക്കേണ്ടതായിട്ട് വരുന്നു. കാരണം അവർക്ക് മാത്രം അവരുടെ വിശ്വാസം അനുസരിച്ച് ജീവിക്കണം എന്നുള്ള ആ പിടിവാശി, ഇത് അവിടെയാണ് പ്രശ്നം. നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്ന മുസ്ലിം വിഭാഗങ്ങൾ വർഷങ്ങളായിട്ട്, പതിറ്റാണ്ടുകളായിട്ട് ഈ ഖുർആനിലുള്ളത് അതേപോലെ അക്ഷരം പ്രതി അനുസരിച്ച് ജീവിക്കുന്നവരേ അല്ല. ആര് തർക്കിക്കാൻ വന്നാലും ശരി, അങ്ങനെ ജീവിക്കുന്നവരേ അല്ല. അങ്ങനെ ജീവിക്കുന്നവരാണെങ്കിൽ അവരവരുടെ ദിനചര്യകളിൽ ടെലിവിഷൻ കാണില്ല, സിനിമ കാണില്ല, ഏതെങ്കിലും കായിക രൂപങ്ങളോ കലാരൂപങ്ങളോ കാണില്ല, പാട്ട് പാടില്ല, നൃത്തം ചെയ്യില്ല, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടവരായിരിക്കണം. അങ്ങനെയാണോ നമ്മുടെ ചുറ്റുമുള്ള മുസ്ലിം സഹോദരങ്ങൾ? തീർച്ചയായിട്ടുമല്ല. പിന്നെ എന്തിനാണ് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ മാത്രം പിടിവാശി പിടിക്കുന്നത്? അവർക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ ഈ ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുമ്പോൾ എല്ലാവരുടെയും കൂടെ ഇഴുകി ഇത്തരം കാര്യങ്ങളൊക്കെ ആസ്വദിക്കാമെങ്കിൽ, കാണാമെങ്കിൽ, ചെയ്യാമെങ്കിൽ പിന്നെ എന്തിനാണ് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ മാത്രം ഈ വാശി പിടിക്കുന്നത്? യഥാർത്ഥത്തിൽ ഇവിടെയുള്ള ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങൾക്കും അങ്ങനെ ഒരു വാശിയില്ല. അവരിലേക്ക് ഇത് പതിയെ പതിയെ അധിനിവേശം നടത്തി അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഹലാലിനെ പറ്റി ഇങ്ങനെ സംസാരം ഉണ്ടാകുമ്പോഴും ട്രോൾ കാണുമ്പോഴും വീഡിയോ കാണുമ്പോഴും ഒക്കെ അതിനെ ചിരിച്ചു തള്ളുകയല്ല ചെയ്യേണ്ടത്. ഇതിൻ്റെ പിന്നിലുള്ള എന്താണ് യാഥാർത്ഥ്യം അല്ലെങ്കിൽ ഗൗരവപരമായിട്ടുള്ള കാര്യം അല്ലെങ്കിൽ അജണ്ട എന്താണെന്ന് നമ്മൾ ശരിക്കും ആലോചിക്കേണ്ടത്, ചിന്തിക്കേണ്ടത്. നമുക്ക് ഏവർക്കും അറിയാം, 1947 ഇന്ത്യ സ്വതന്ത്രമായത്. അതിനു മുമ്പ് നൂറ്റാണ്ടുകളോളം വിദേശീയർ നമ്മളെ ഭരിച്ചിരുന്നു. ബ്രിട്ടീഷുകാരുടെ രൂപത്തിൽ, അതുപോലെ തന്നെ വന്നു കയറിയ മുഗളന്മാർ, അതേപോലെ നിരവധി ആളുകൾ. എങ്ങനെയാണ് ഇവർക്കെല്ലാം ഈ ഇന്ത്യ കീഴടക്കാൻ പറ്റിയത്? കച്ചവടം ചെയ്താണ്. എല്ലാവരും കച്ചവടത്തിന് വേണ്ടി വന്നവരാണ്. കച്ചവടത്തിലൂടെയാണ് ഇന്ത്യൻ ജനതയെ ഇവരെല്ലാം കീഴടക്കിയത്. കച്ചവടം ചെയ്യാൻ വന്നു. ഇവിടെ നമ്മൾ കൊടുക്കുന്നത് അതിൽ നിന്ന് കുറച്ച് കൂടുതൽ കിട്ടുന്ന കണ്ടപ്പോൾ അവർക്ക് കൊടുത്തു. അങ്ങനെ പതുക്കെ പതുക്കെയാണ് അവർ നമ്മുടെ മുകളിൽ അധിനിവേശം ഉറപ്പിച്ചത്. ഹലാലും മറ്റൊരു രീതിയിൽ കച്ചവടം തന്നെയാണ്. അത് നന്നായിട്ട് അറിയാവുന്നവരാണ് ആ കച്ചവട തന്ത്രം പ്രയോഗിച്ചും കൊണ്ടിരിക്കുന്നത്. മറ്റുള്ളവരുടെ തൊഴിലെടുക്കാനുള്ള സ്വാതന്ത്ര്യത്തിൽ കൂടി അധിനിവേശം നടത്തുന്നുണ്ട് ഹലാൽ. അതായത് ഒരു ഹോട്ടൽ അല്ലെങ്കിൽ അതുപോലുള്ളൊരു സ്ഥാപനം ഹലാൽ ആവണമെങ്കിൽ അവിടെ ഇത്ര ശതമാനം ആ കൂട്ടർ ജോലി എടുത്തിരിക്കണം. ആ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മീറ്റ്, ഇറച്ചി, അത് മുസ്ലിം തന്നെ വെട്ടുന്നതായിരിക്കണം, മുസ്ലിം തന്നെ പാചകം ചെയ്യുന്നതായിരിക്കണം, മുസ്ലിം തന്നെ വിളമ്പുന്നതായിരിക്കണം. അപ്പോൾ ആ ഉടമസ്ഥന് താല്പര്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും അങ്ങനെയുള്ള ആളുകളെ അവർ അവിടെ വെക്കാൻ നിർബന്ധരാകുന്നു. അതുകൊണ്ടാണ് അത് മറ്റു ചിലരുടെ തൊഴിൽ നഷ്ടപ്പെടുത്താനുള്ള കാരണം ഉണ്ടാകുന്നത്. അതാണ് തൊഴിലിടത്തിലേക്കുള്ള ഒരു അധിനിവേശം എന്നോട് പറഞ്ഞത്. അതേപോലെ തന്നെ സാമ്പത്തിക അധിനിവേശവും നടത്തുന്നുണ്ട് ഈ ഹലാൽ. ഹലാൽ തന്നെ വാങ്ങണം എന്ന് വരുമ്പോൾ അവർ സ്ഥിരമായിട്ട് വാങ്ങിക്കൊണ്ടിരിക്കുന്ന ആ ആളുകളിൽ നിന്ന് ഒഴിവായിട്ട് ഹലാൽ ടീമിൻ്റെ അടുക്കിൽ നിന്ന് സാധനങ്ങൾ വാങ്ങേണ്ടതായിട്ട് വരും, ഇറച്ചിയും മറ്റുമൊക്കെ. അപ്പോൾ അവിടെയും കടന്നു കയറുന്നുണ്ട്. എല്ലാ അർത്ഥത്തിൽ നോക്കിയാലും ഹലാൽ എന്നത് ശരിക്കും മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. അതിനിപ്പം ആളുകൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, ചിന്തിക്കുന്ന ഈ ഖുറാനിൽ പറഞ്ഞ പോലെ തന്നെ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് പറഞ്ഞ പോലെ തന്നെ ഹലാലിനെ പറ്റി തുറന്ന മനസ്സോടെ ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും അത് തികച്ചും മനുഷ്യത്വ വിരുദ്ധമാണ്. ഇത് കാണുന്നവർ, ഇത് കേൾക്കുന്നവർ, നിങ്ങൾ എന്ത് കരുതിയാലും ശരി, ഇതൊക്കെയാണ് അതിൻ്റെ സത്യം. ഹലാൽ വർഗീയമാണ്, ഹലാൽ അയിത്തമാണ്, ഹലാൽ സാമ്പത്തിക അധിനിവേശമാണ് നടത്തുന്നത്, ഹലാൽ ചിലരുടെയൊക്കെ തൊഴിൽ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അധിനിവേശമാണ് നടത്തുന്നത്. പിന്നെ ഹലാൽ മാത്രം ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്, അതുകൊണ്ട് അത് മാറ്റാൻ പറ്റില്ല എന്ന് പറയുന്നതിലും വലിയ കാപട്യമില്ല, കളവില്ല, കള്ളത്തരമില്ല. കാരണം അവരുടെ മതവിശ്വാസം അനുസരിച്ച് പൂർണ്ണമായും അതേ രീതിയിൽ ജീവിക്കുന്ന ആരും നമ്മുടെ ഇടയിലില്ല. അപൂർവം ചിലരൊക്കെ കണ്ടേക്കാം. എന്നാലും ഈ ആധുനിക ലോകത്ത് പുതിയ കാര്യങ്ങളുമായിട്ട് ഏതെങ്കിലും രീതിയിൽ ബന്ധപ്പെടാതെ ഇവർക്കൊന്നും ജീവിക്കാൻ പറ്റില്ല. അവരൊക്കെ വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവരായിരിക്കാം, പഴയ കാലത്ത് അതൊന്നും ഇല്ലല്ലോ. പുതിയ ശാസ്ത്രത്തിൻ്റെ സമ്മാനമാണ് ഈ ഓടുന്ന വണ്ടിയും മറ്റുമെല്ലാം. അപ്പോൾ വിശ്വാസം അനുസരിച്ചാണെങ്കിൽ ഇതിലൊന്നും കയറാനും പറ്റില്ല, പാട്ട് കേൾക്കാൻ പറ്റില്ല, നൃത്തം ആസ്വദിക്കാൻ പറ്റില്ല, ഏതെങ്കിലും ഫുട്ബോൾ കളിയോ ക്രിക്കറ്റ് കളിയോ അതുപോലുള്ള കളികൾ കളിക്കാൻ പറ്റില്ല, വേഷം കെട്ടാൻ പറ്റില്ല, സിനിമ കാണാൻ പറ്റില്ല. എത്ര പേരുണ്ട് നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ ജീവിക്കുന്നവർ? ചുരുക്കം. അതിലൊക്കെ അവർക്ക് സഹകരിക്കാമെങ്കിൽ, അഡ്ജസ്റ്റ് ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട് ഹലാൽ കൂടെ വേണ്ട എന്ന് വെച്ച് ഒരു പൊതുസമൂഹത്തിൻ്റെ ഒപ്പം എല്ലാവരും കഴിക്കുന്ന പോലുള്ള ഭക്ഷണങ്ങൾ കഴിച്ചു? ഓക്കെ, ഭക്ഷണ കാര്യത്തിൽ അവർക്ക് ചിലപ്പോൾ ഇഷ്ടാനിഷ്ടങ്ങൾ കാണുമായിരിക്കും. ചിലർ ഇത് കഴിക്കും, ചിലർ അത് കഴിക്കും, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഞങ്ങൾ ഹലാലാണ്, ഹലാലായത് മാത്രമേ കഴിക്കൂ എന്ന് ശഠിക്കുന്ന ശരിയാണോ? തീർച്ചയായിട്ടും എല്ലാവരും ആ കൂട്ടത്തിൽ ഉള്ളവരാണ് എന്നല്ല പറയുന്നത്, പക്ഷേ അവർ പോലും അറിയാതെ അവരിലേക്ക് ഇത് കടന്നു കയറിയാണ്. അതാണ് അപകടകരം. എത്രയോ നൂറ്റാണ്ടുകളായിട്ട് നമ്മൾ അടിമത്തത്തിലായിരുന്നു. പിന്നെയും മറ്റൊരു അടിമത്തത്തിലേക്ക് പോവാൻ, അല്ലെങ്കിൽ ആരെങ്കിലും ചരട് വലിക്കുന്ന ആ രീതിയിലേക്ക് പോവേണ്ടവരാണോ നമ്മൾ? അത്രയും മാത്രം ചിന്തിച്ചാൽ മതി ഹലാലിനെ പറ്റി. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.